കുടിവെള്ളം. ന്യായപരമായിട്ടുള്ള കാര്യമുണ്ട് എനിക്ക്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെള്ളം കൂടി മുട്ടിയാൽ ഇതല്ല ഇതിലപ്പുറം ചെയ്യും. വെള്ളത്തിനായുള്ള യുവാവിന്റെ അസാധാരണ പ്രതിഷേധം ശ്രദ്ധ നേടി. സംഭവം വടക്കേ ഇന്ത്യയിലല്ല, വിദേശത്തല്ല, ഇവിടെ കേരളത്തിലാണ്. തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം വെങ്ങാനൂർ മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിന് മുന്നിലെത്തിയ യുവാവ് പെല്ലറ്റ് തോക്കുമായി എത്തിയാണ് പ്രതിഷേധിച്ചത്. മിനി സ്റ്റേഷന്റെ ഗേറ്റ് ഹെൽമറ്റ് ലോക്ക് ഉപയോഗിച്ച് പൂട്ടിയ ശേഷമായിരുന്നു തോക്ക് ചൂണ്ടി പ്രതിഷേധം നടത്തിയത്. പെല്ലത്തോക്കുമായി എത്തിയ അമരവിള സ്വദേശി മുരുകൻ എന്ന യുവാവാണ് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചത്. ജീവനക്കാരെയും ജനപ്രതിനിധികളെയും ഓഫീസിനുള്ളിലാക്കി ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി. ഇതോടെ മണിക്കൂറുകളോളം ജീവനക്കാരും ഓഫീസിൽ എത്തിയവരും ഭീതിയിലായി. സംഭവം അറിഞ്ഞ ഉടനെ പോലീസ് സ്ഥലത്തെത്തി. ഇയാളുടെ അരയിൽ നിന്ന് എയർ ഗൺ പിടിച്ചെടുത്തു. നമുക്ക് വേണ്ടത് എന്താ പറയുക, കുടിവെള്ളം. ന്യായപരമായിട്ടുള്ള കാര്യമുണ്ട് എനിക്ക് വേണ്ടത്. ഇതിപ്പോ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ പ്രതിഷേധത്തിൽ? കൃഷിക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. കല്ലൂര് പഞ്ചായത്ത് വെള്ളമുണ്ട്. കല്ലൂരിന് ഈ വെങ്ങാനൂർ ബോർഡർ കടന്നു വന്നിട്ട് വെള്ളം പറഞ്ഞില്ല. എന്ത് കാരണം നമുക്കറിയില്ല. മനുഷ്യ വെള്ളമില്ലാതെ കിടന്ന് നരയിക്കുക. ഇതിന് ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പേപ്പർ മെമ്മോറണ്ടം മന്ത്രി ലെവൽ വരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മറുപടി പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് എന്ത് മറുപടിയാണ് കിട്ടുന്നത്? പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ ചെയ്യാമെന്ന് പറയാനല്ല, അതാ ഒരു നടപടി നടക്കുന്നത്. രാവിലെ 11:00 സംഭവം നടന്നത്. കനാൽ വെള്ളം തുറന്നുവിടാൻ കഴിയാത്ത പഞ്ചായത്ത് അടച്ചുപൂട്ടുക എന്ന പ്ലക്കാർഡ് കയ്യിലേന്തിയാണ് യുവാവ് എത്തിയത്. സമീപത്തെ കല്ലിയൂർ പഞ്ചായത്ത് വരെ കനാൽ വെള്ളം എത്തുന്നുണ്ട്. എന്നാൽ 2 വർഷമായി വെങ്ങാനൂർ പഞ്ചായത്തിൽ ഇത് ലഭിക്കുന്നില്ല. പലതവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കനാൽ വെള്ളം 2 വർഷമായി ലഭിക്കാത്തതിനാൽ കർഷകർ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാണെന്നും മുരുകൻ പറയുന്നു. ഇത് സംബന്ധിച്ച് വ്യാപക പരാതിയും ഉണ്ടായിട്ടുണ്ട്. മുട്ടക്കാട് സ്വദേശിയാണ് മുരുകൻ എന്ന യുവാവ്. കയ്യിലുണ്ടായിരുന്ന പെല്ലറ്റോക്ക് ജീവനക്കാർക്ക് നേരെ ചൂണ്ടിയതോടെ എല്ലാവരും പരിഭ്രാന്തരായി. 2 വർഷമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കനാലിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നില്ലെന്നും നിരവധി തവണ ജനപ്രതിനിധികളടക്കം ഉള്ളവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടില്ല എന്നും ഇതിനെ തുടർന്നാണ് മുരുകൻ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തയ്യാറായതെന്നുമാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ജീവനക്കാരും ജനപ്രതിനിധികളും സുരക്ഷിതരാണ് എന്ന് പോലീസ് അറിയിച്ചു. നിവർത്തികേടുകൊണ്ടാണ് ഒരു മനുഷ്യൻ ചെയ്തു പോയത് എന്നും കുടിവെള്ളം കാലങ്ങളായി മുട്ടിയാൽ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്നുമൊക്കെയാണ് സംഭവത്തിന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. കർഷകരില്ലെന്നും കാർഷിക രംഗം തകരുന്നു എന്നും സർക്കാർ മുറവിളി കൂട്ടുമ്പോഴാണ് സർക്കാരിന്റെയും ജീവനക്കാരുടെയും ഒക്കെ പിടിപ്പുകേടുകൊണ്ട് വെള്ളം ലഭിക്കാതിരിക്കുകയും അതിനെതിരെ ഇങ്ങനെ അസാധാരണമായി പ്രതികരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.